ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ ന്യൂ വീഡിയോ. ആലപ്പുഴയിലുള്ള തണ്ണീർമുക്കം എന്ന ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. വേമ്പനാട് കായലിന്റെ തീരത്താണ് തണ്ണീർമുക്കം ഉള്ളത്. കോട്ടയം ജില്ലയിലെ വെച്ചൂരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തണ്ണീർമുക്കത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഉപ്പുവെള്ള തടയണയുണ്ട്. ഈ തടസ്സം പ്രധാനമായും തടാകത്തെ രണ്ടു ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഒന്ന് ഉപ്പുവെള്ളം വറ്റാത്തതും മറ്റേ പകുതി തടാകത്തിലേക്കൊഴുകുന്ന നദികൾ നൽകുന്ന ശുദ്ധജലവുമാണ്. 1974 നിർമ്മിച്ച തണ്ണീർമുക്കം ബണ്ട് 1976 മുതൽ പ്രവർത്തനക്ഷമമാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്ററാണിത്. ഹൗസ് ബോട്ടിലും മോട്ടോർ ബോട്ടിലും ഒക്കെയായി ഇവിടെ നിരവധി ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഏകദേശം 43 വർഷങ്ങൾക്ക് മുൻപാണ് ഉപ്പുവെള്ളം കയറുന്നത് തടയാനും കൃഷി സുഗമമാക്കാനും വേമ്പനാട് കായലിന് കുറുകെ ഈ ബണ്ട് നിർമ്മിച്ചത്. കുട്ടനാടിന്റെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ബണ്ട് നിർമ്മിച്ചതോടുകൂടി കേരളത്തിന്റെ നെല്ലറയായി മാറുകയും സമുദ്രപ്പരപ്പിന് താഴെയുള്ള കൃഷിരീതി ലോകത്തിന് തന്നെ മാതൃകയാവുകയും ചെയ്തു. കായൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥലമാണ് തണ്ണീർമുക്കം. നിരവധി റിസോർട്ടുകൾ ഈ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നു. സൺറൈസും സൺസെറ്റും ഒക്കെ ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. പോരാത്തതിന് ടൂറിസ്റ്റുകൾക്ക് ബോട്ട് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ബസ് സർവീസുകൾ കോട്ടയം ടൗണിലേക്കും ആലപ്പുഴ ടൗണിലേക്കും ചേർത്തലയിലേക്കും ബന്ധിപ്പിക്കുന്നു. എറണാകുളത്തേക്കും കുറച്ച് ബസ് സർവീസുകൾ ഇവിടുന്നുണ്ട്. ബസ് സൗകര്യം വരുന്നതിന് മുൻപ് ഇവിടുത്തെ ആളുകൾ ബോട്ടിലാണ് യാത്ര ചെയ്തിരുന്നത്. ഈ ബണ്ട് വന്നതോടെയാണ് ഇവിടുത്തെ ആളുകളുടെ യാത്രാ ഗതാഗതം സുഗമമായത്.